പകർച്ചവ്യാധികളെ തടയാൻ അതായത് പ്രതിരോധിക്കാൻ മനുഷ്യരാശി ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു മാർഗമാണ് വാക്സിനേഷൻ വാക്സിനേഷൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് സ്മോൾ പോക്സ് അതായത് വസൂരി ഇന്ന് ഭൂമിയിൽ തന്നെ ഇല്ല നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തു അതുപോലെ തന്നെ പോളിയോ നമ്മൾ എലിമിനേറ്റ് ചെയ്തു അതുപോലെ മറ്റ് ഒട്ടനവധി രോഗങ്ങളിൽ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ മെഡിക്കൽ സയൻസിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ആസ്പെക്റ്റിൽ ഏറ്റവും പുതിത് എന്ന് നമുക്ക് പറയാവുന്നതും ലോകത്തെ ഏറ്റവും വലുതും ഏറ്റവും വേഗത ഏറിയുമായിട്ടുള്ള ഒരു വാക്സിനേഷൻ പ്രോഗ്രാമായിരുന്നു നമ്മൾ കണ്ടത് കോവിഡ് നയൻറ്റീനിൽ എന്താണ് ആക്ച്വലി വാക്സിനേഷൻ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം നമ്മുടെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്ന ഒരു രോഗമാണ് അതൊരു പക്ഷേ ഒരു ബാക്ടീരിയ ആവാം ഒരു ഫംഗസ് ആവാം വൈറസ് ആവാം അല്ലെങ്കിൽ ഒരു ആവാം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിൽ ഒരു പ്രതികരണം അതുകൊണ്ട് തന്നെ രോഗാണുവിനെ നമ്മൾ ആൻറ്റിജൻ എന്ന് വിളിക്കുന്നു രോഗപ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നത് ആൻറ്റി ബോഡിയിലൂടെയാണ് ഈ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഈ ഇത്തരമൊരു ഒരു ബയോളജിക്കൽ റെസ്പോൺസാണ് നമ്മൾ വാക്സിനേഷൻ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ വാക്സിനേഷൻ ഇഫക്റ്റീവായിട്ട് തയ്യാറാക്കുന്നതിനകത്ത് രോഗാണുവിനെ അതിൻ്റെ വീര്യം കുറച്ചോ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് നിർവീര്യമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ രോഗാണുവിൻ്റെ ഒരു ജനിതക ഘടനയോ അല്ലെങ്കിൽ രോഗാണു ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ടോക്സിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വാക്സിൻ നിർമ്മിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു ഭൂരിഭാഗം ആൾക്കാരെയും വാക്സിനേഷന് വിധേയമാക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സമൂഹത്തിൽ വാക്സിനേഷൻ സ്വീകരിക്കാൻ പറ്റാത്ത ആൾക്കാരെയോ അത് കവർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ പോലും പ്രൊട്ടക്ഷൻ കിട്ടും നമ്മളിതിനെ വിളിക്കുന്നത് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് ഇന്ന് ഈ വാക്സിനോളജിയിലെ ഏറ്റവും പുതിയ എൻട്രിയാണ് എം ആർ എൻ എ വാക്സിൻ അതായത് മെസ്സഞ്ചർ ആർ എൻ എ വാക്സിൻ ഇവിടെ പിന്നെ രോഗാണുവിൻ്റെ ആർ എൻ എ എന്ന പ്രോട്ടീൻ അത് ജനിതക ഘടന ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്ത വാക്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെഡിക്കൽ സയൻസിന് മെഡിക്കൽ സയൻസില് നൊബൽ പ്രൈസ് കിട്ടിയത് ഈ ഒരു സാങ്കേതിക വിദ്യക്കാണ് ഒരുപക്ഷെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച പത്ത് പൊതുജനാരോഗ്യ നേട്ടങ്ങളിൽ ഒന്നായിട്ട് വിലയിരു വിലയിരുത്തപ്പെടുന്നത് ഡെഫിനറ്റ്ലി ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതികവിദ്യയും വിദ്യയും അതിൻ്റെ മുന്നേറ്റവും തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല പ്രമേഹം പ്രമേഹം ഒരു രോഗാണുമൂലം ഉണ്ടാകുന്ന രോഗമല്ല ഒരു പകർച്ചവ്യാധിയല്ല അതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അതൊരു ക്രോണിക് കോംപ്ലെക്സ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ് പ്രമേഹത്തിന് നമുക്ക് വാക്സിൻ കിട്ടുമോ ഒരു പക്ഷേ രോഗം വരാതെ നോക്കുന്നതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്നുള്ളൊരാശയവും അതുപോലെ പ്രോ ആക്റ്റീവായിട്ട് നമുക്ക് രോഗം വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശയം കടമെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും പ്രമേഹത്തിനും വാക്സിനുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കരുതുന്നുണ്ടാവും ഹാർമണിയിലെ റിസർച്ച് സെൻറ്റർ അല്ലെങ്കിൽ ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്തതാണോ ഈ വാക്സിൻ തീർച്ചയായിട്ടും അല്ല ഞാനിതൊന്ന് വിശദമാക്കാം ഡയബറ്റീസിൻ്റെ അതായത് പ്രമേഹത്തിനെതിരെയുള്ള ഈ വാക്സിൻ്റെ പേരാണ് എം എൻ എം എസ് വാക്സിൻ എം എൻ എം എസ് വാക്സിൻ ഒരു പക്ഷേ ഒരു സാധാരണ വാക്സിൻ പോലെ ഒരു സിറിഞ്ചിലെടുത്ത് കൊടുക്കാവുന്നൊരു വാക്സിൻ അല്ല ഇത് ഒരു ബൂസ്റ്റർ ഡോസും അല്ല പക്ഷേ എനിക്ക് തോന്നുന്നു കോൺസെപ്റ്റ് വൈസ് ഈ എം എൻ വാക്സിൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ പ്രമേഹ പ്രതിരോധത്തിനും പ്രമേഹ ചികിത്സയ്ക്കും ഇന്ന് അവൈലബിളായിട്ടുള്ള സയൻസ് വെച്ച് ഡിസൈൻ ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു വാക്സിൻ കോൺസെപ്റ്റാണ് ഞാൻ ഈ എം എൻ എം എസ് വാക്സിൻ എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വാക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഒരു ഡയഗ്രമാണ് ഇതൊരു ട്രയാങ്കുലർ പിരമിഡാണ് ഒരു ത്രീ ഡിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് കാണാൻ സാധിക്കും ഈ ട്രാങ്കുലർ പിരമിഡിൽ നാല് കോണേഴ്സ് ഉണ്ട് അതിൽ ഓരോ കോണറുമാണ് ഈ എം എന്ന് പറയുന്നത് ഒന്ന് മസിൽ രണ്ട് ന്യൂട്രീഷൻ മൂന്ന് സ്ലീപ്പ് നാല് മൈൻഡ് അല്ലെങ്കിൽ മസിൽ ന്യൂട്രീഷൻ മൈൻഡ് സ്ലീപ്പ് എം എൻ എം എസ് വാക്സിൻ നമുക്കിൻ്റെ ഓരോ ഘടകങ്ങളും അതിൻ്റെ പുറകിലുള്ള സയൻസും ഒന്ന് ക്യുക്കായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്ന് മസിലാണ് നമുക്കറിയാം പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൽ അമിതമായ അളവിൽ ഗ്ലൂക്കോസ് കാണുന്നതാണ് അതിൻ്റെ ഒരു ലക്ഷണമാണ് എന്തുകൊണ്ടാണ് മസിൽസ് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു വരുന്ന ഭക്ഷണത്തിൽ കൂടെ പ്രധാനമായിട്ടും ഭക്ഷണത്തിലൂടെ കടന്നു വരുന്ന അന്നജം ഗ്ലൂക്കോസായി മാറിക്കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിന് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമുണ്ട് കാരണം എനർജി പ്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ് ഈ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് ആവശ്യമുള്ളത് ആവശ്യമുണ്ട് ബ്രെയിനാവശ്യമുണ്ട് ആവശ്യമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന റിസീവ് ചെയ്യാൻ കഴിയുന്ന അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ബൈ മാസ് നമ്മുടെ ശരീരത്തിലെ മസിൽസാണ് പ്രത്യേകിച്ചും സ്കെൽട്ടൺ മസിൽസാണ് നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഒരു നാൽപ്പത് മുതൽ അൻപത് ശതമാനമെങ്കിലും മിനിമം സ്കെൽട്ടൺ മസിൽസ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇഫ് യു ഹാവ് പൂവർ മസിൽസ് യു ഹാവ് പയർ ഇമ്മ്യൂണിറ്റി ടുവേഡ്സ് ഡയബറ്റീസ് പ്രമേഹത്തിനെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം മസിൽസിനെ സെൻട്രിക് ആയിട്ടുള്ള മസിൽ സെൻട്രിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ള നിർഭാഗ്യവശാൽ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മസിൽസിനെ ലൂസ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലാണുള്ളത് സോ പോയിൻ്റ് നമ്പർ വൺ ഹാവ് എ സയൻറ്റിഫിക്കലി ഡിസൈൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ദാറ്റ് ക്യാൻ പ്രിസർവ് ആൻഡ് ഇംപ്രൂവ് യുവർ സ്കെൽട്ടൺ മസിൽസ് ഈ മസിൽസ് സെൻട്രിക് ആയിട്ടുള്ള എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന വ്യായാമങ്ങൾ വളരെ സയൻറ്റിഫിക് ആയിരിക്കണം ഇന്ന് എക്സസൈസ് സയൻസ് വളരെയധികം ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് മസിൽസ് മസിൽസിൻ്റെ മാസും മസിൽസിൻ്റെ സ്ട്രെങ്ത്തും ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസസ് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ആവശ്യമാണ് മസിൽസിൻ്റെ മാസം ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും ഗ്ലൂക്കോസിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഒരു ചെറിയ പട്ടണത്തിൽ എല്ലാ ദിവസവും ഒരു അഞ്ഞൂറ് ടൂറിസ്റ്റ് ഒരു സ്ഥലമാണെന്ന് നിങ്ങളായിരിക്കുക പക്ഷേ അവിടെ ഇരുന്നൂറ് ടൂറിസ്റ്റുകൾക്കുള്ള റൂംസ് മാത്രമേ അവൈലബിൾ ആണെങ്കിൽ ബാക്കി മുന്നൂറ് പേർ എന്ത് ചെയ്യും അവർ റെയിൽവേ സ്റ്റേഷനിലോ റോഡിലോ അല്ലെങ്കിൽ പൊതുനിരത്തുകളിലോ താമസിക്കേണ്ടി വരും ഏതാണ്ട് ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേശികൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വ്യായാമത്തിലൂടെ ഷിഫ്റ്റ് ചെയ്തു ഇവിടെ കുറച്ച് സയൻസും കുറച്ച് എക്സ്പെർട്ടൈസും ആവശ്യമാണ് മസിൽസിൻ്റെ ബൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം അത് മസിൽ മാസ് ഇമ്പ്രൂവ് ചെയ്യുന്ന എക്സസൈസ് ആവശ്യമാണ് അതുപോലെ മസിൽസിൻ്റെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യണം അത് ഗ്രിപ്പിൻ്റെ സ്ട്രെങ്ത് ആവാം അല്ലെങ്കിൽ കാലുകളുടെ സ്ട്രെങ്ത് ആവാം അതിന് പറ്റുന്ന പുഷ് എക്സസസൈസ് ആവാം പുൾ എക്സസൈസ് ആവാം അതുപോലെ തന്നെ ബോഡി ബോഡി ഉപയോഗിച്ചുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ്ങൾ ആവശ്യമാവാം അപ്പം മസിൽ സെൻട്രിക് ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രമാണ് ഒരു പ്രമേഹത്തെ കീഴടക്കാൻ പറ്റുന്ന ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മാർഗം ഞങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു മസിൽസ് കൻ കിൽ ഡയബറ്റീസ് പക്ഷേ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം മസിൽ സെൻട്രിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ലോ എൻഡ് എയ്റോബിക് എക്സസൈസസസുകൾ തീർച്ചയായിട്ടും ഉണ്ടാവണം അതുതന്നെ ആയിരിക്കണം എക്സസൈസിൻ്റെ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ ഹൈ ഇൻറ്റെൻസിറ്റി ട്രെയിനിങ് അതായത് വി ഒ ടു മാക്സ് പോലത്തെ ട്രെയിനിങ് ആഴ്ചയിൽ ഒരു ദിവസം ആവശ്യമാണ് അതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ ആവശ്യമാണ് ഇതാണ് ഈ വാക്സിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് ദാറ്റ് ഈസ് മസിൽ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ന്യൂട്രീഷൻ ഞാൻ ഫുഡ് എന്നല്ല പറഞ്ഞത് ന്യൂട്രീഷൻ എന്നാണ് പറഞ്ഞത് അതായത് ഭക്ഷണത്തിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നമ്മളുടെ പ്രമേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രമേഹം വരാതിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഡയറ്ററി പാറ്റേൺ ആണ് ലളിതമായി പറഞ്ഞാൽ വളരെ അന്നജം കുറവുള്ള ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ അടങ്ങുന്ന അത് വെജിറ്റേറിയൻ ആവാം നോൺ വെജിറ്റേറിയൻ ആവാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുകൾ ഫാറ്റുകളടങ്ങുന്ന മികച്ച കൊഴുപ്പുകൾ അടങ്ങുന്ന അതോടൊപ്പം തന്നെ നല്ലവണ്ണം ഫൈബറുകൾ നാരുകൾ അടങ്ങുന്ന ഒരു ഭക്ഷണക്രമമാണ് ഇതൊരു വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ എന്താണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് അത് ഇൻക്ലൂഡ് ചെയ്യണമെന്നെ കുറിച്ച് ഇപ്പോൾ വളരെ ഡീറ്റെയിൽസിലോട്ട് പോകാൻ വിസ്ത വിസ്താരം കൂടി പോകും അതുകൊണ്ട് ഞാൻ അവിടെ കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രീഷൻ ഡയബറ്റീസ് പ്രിവെൻഷനിൽ നിങ്ങൾ വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർവെൻഷനുകളൊന്നാണ് ഹാർമോണി ഇതിനെക്കുറിച്ചിട്ടുള്ള ഒത്തിരി ഡയറ്റ് റിലേറ്റഡ് ന്യൂട്രീഷൻ റിലേറ്റഡ് ഒത്തിരി വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ദയവ് അത് വാച്ച് ചെയ്യാം വാക്സിൻ്റെ മൂന്നാമത്തെ കമ്പോണൻറ്റ് എം സ്റ്റാൻഡ്സ് ഫോർ മൈൻഡ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു ഈ ഒരു ഇന്നത്തെ ഒരു ജീവിതം നമ്മൾ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഉണ്ടാക്കുന്നത് ഇമോഷണൽ ആയിട്ടുള്ള മെൻ്റൽ ആയിട്ടുള്ള ഒരുപാട് ചാലഞ്ചസ് ആണ് നമ്മളുടെ വ്യക്തിത്വത്തിന് ബേസ് ചെയ്തിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരുപക്ഷെ എത്ര തരത്തിലുള്ള ഏത് രീതിയിലുള്ള ഇമോഷണൽ ചലഞ്ചോ മെൻറ്റൽ ഹെൽത്ത് ചലഞ്ചോ അവരെ അധികം ബാധിക്കാറില്ല എന്നാൽ ചില ആൾക്കാർക്കാണെങ്കിൽ വളരെ നിസ്സാരമായ വിഷയങ്ങൾ പോലും അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും ഇമോഷണൽ ഹെൽത്തിനെയും അത് ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കോൺഷ്യസ് ആയിട്ട് നമ്മളുടെ ഓവറോൾ ഇമോഷണൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു റെസിലിയൻ്റ് ആയിട്ടുള്ള അതിനെ അതിനെതിരെ കൂടെ തന്നെ നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഡയബറ്റീസ് പോലുള്ള മെറ്റബോളി ഡിസോർഡേഴ്സിന് നമ്മളുടെ മൈൻഡ് മെൻറ്റൽ ഹെൽത്ത് വളരെ ആണ് വാക്സിൻ്റെ നാലാമത്തെ കമ്പോണൻറ്റ് സ്ലീപ്പാണ് മിക്ക ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ ഉറക്കം മാനേജ് ചെയ്യാറുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രം പോരാ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര മണിക്കുറങ്ങുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെർക്കേഡ് കുറിച്ചും ബയോളജിക്കൽ ക്ലോക്കിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വി നീഡ് ടു റെസ്പെക്റ്റ് സ്ലീപ്പ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് വൈകി ഉറങ്ങുന്നത് ഒരു അഭിമാനമായി കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ ഒരു മണിക്കും രണ്ട് മണിക്കും ഉറങ്ങുന്നത് വളരെയധികം പ്രവർത്തിക്കുന്നു വളരെയധികം സക്സസ് ആകുന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററോടെ കരുതിയുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഒരുപക്ഷെ ഞാൻ വേക്കപ്പ് ടൈം ആദ്യം ഫിക്സ് ചെയ്തു മേ ബി അത് അഞ്ചു മണിയായിരിക്കാം അഞ്ചര മണിയായിരിക്കാം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വേക്കപ്പ് ടൈം ആദ്യം ഫിക്സ് ചെയ്യുക ആൻഡ് ദെൻ വർക്ക് ബാക്ക് സോ ദാറ്റ് ഒരു ഒൻപത് ഒൻപതര മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്കെങ്കിലും ഉറങ്ങുന്ന രീതിയിലുള്ള ഒരു ദൈനംദിന രീതി ഒരു ചിട്ട ഒരു ലൈഫ് സ്റ്റൈൽ റൂട്ടീൻ ഫിക്സ് ചെയ്യണമെങ്കിൽ അത് വളരെയധികം നമ്മളുടെ മെറ്റബോളിക് ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇതാണ് ഈ എം എൻ എം എസ് വാക്സിൻ്റെ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളും അതിൻ്റെ പുറകിലുള്ള സയൻസും സോ എം സ്റ്റാൻഡ്സ് ഫോർ മസിൽ എൻ സ്റ്റാൻഡ്സ് ഫോർ ന്യൂട്രീഷൻ

അവിടെ ഡോക്ടർമാരും സ്റ്റാഫും എല്ലാം ഓടി വന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ നോക്കുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി രക്ഷിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു ഒരു രണ്ട് മണിക്കൂർ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു അപ്പോൾ കൊണ്ടുവന്ന ആൾക്കാർ പറയുന്നത് പക്ഷേ ആക്സിഡൻ്റ് നടന്നിട്ട് അരമണിക്കൂറിലായിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഡോക്ടർക്ക് ഇടപെടാൻ കഴിയുന്നതിന് അല്ലെങ്കിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിനെ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷം മാത്രമേ കഴിയുള്ളൂ ഒരു പക്ഷേ നിങ്ങളൊരു പ്രമേഹ രോഗിയായതിനു ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ ഡോക്ടർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതിന് മുന്നുള്ള അതിന് മുമ്പുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് ആ വാക്സിനേഷൻ പ്രോഗ്രാം ആ പ്രിവെൻറ്റീവ് അപ്രോച്ച് എടുക്കേണ്ടത് നമ്മളാണ് അവിടെയാണ് എം എൻ വാക്സിൻ നമുക്ക് ഡയബറ്റീസിൻ്റെ പ്രിവെൻഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതൊരു പോളിവാലൻ വാക്സിനാണ് എന്ന് പറഞ്ഞാൽ പല രോഗങ്ങൾക്കെതിരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ് ഇപ്പോൾ പ്രമേഹം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെറ്റബോളിക് ആണ് ഒരു മെറ്റബോളിക് ഡിസ്ഫങ്ഷനാണ് പ്രമേഹം പോലെ തന്നെയാണ് അമിതവണ്ണവും ഫാറ്റി ലിവർ ഡിസീസും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസും സ്ട്രോക്കും അൽഷിമേഴ്സും പി സി ഒ ഡും അതുപോലെ തന്നെ നിരവധി മറ്റ് ജീവിതശൈലി രോഗങ്ങളും അതുകൊണ്ട് തന്നെ ഹാർമണിൽ ഞങ്ങൾ ഈ ട്രയാങ്കുലർ പിരമിഡിനെ വിളിക്കുന്നത് ഒരു മെറ്റബോളിക് പിരമിഡ് എന്നാണ് ഞങ്ങൾ തന്നെ വിളിക്കുന്നത് മെറ്റബോളിക് പിരമിഡ് എന്നാണ് സൊ ഈ പ്രധാനപ്പെട്ട നാല് കോൺസെപ്റ്റിനെ കമ്പൈൻ ചെയ്തുകൊണ്ടൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒരു ദൈനംദിന രീതികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഒരു കൂട്ടം രോഗങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും